Hi friends, Civil Tech Vlogs in the Pudur video like a lavatum swagadam. In your videos like previous year questions, Madinde explanations of one another. Adinite in the video, Irivatrande and Zerandarthi PWD department like first grade draftsman 41/2070 question paper, Adinde explanation of one Chilianadeshik another. So, if you are watching my subscribe to my channel. Press the bell icon for more videos. Questions like above. First question. The ultimate tensile stress of mild steel compared to ultimate compressive stress is? First of all, mild steel is the ductility of the material. Ductile ആയിട്ടുള്ള മെറ്റീരിയലിൽ കാർബൺ കണ്ടന്റ് കുറവായിരിക്കും ദാറ്റ് മീൻസ് കംപ്രഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും അതുകൊണ്ട് അവിടെ ടെൻഷൻ കൂടുതലായിരിക്കും ഓർത്തിരിക്കുക മൈൽഡ് സ്റ്റീലിനകത്ത് കാർബണിന്റെ കണ്ടന്റ് കുറവാണ് അപ്പോൾ കംപ്രഷൻ കുറവാണ് ടെൻഷൻ കൂടുതലാണ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു മൈൽഡ് സ്റ്റീലിൽ കംപ്രഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിരിക്കും Shear stress on mutually perpendicular planes. Mutually perpendicular ആയിട്ടുള്ള പ്ലെയിനുകൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഷിയർ സ്ട്രെസ് എന്താണ് ഷിയർ സ്ട്രെസ്സുകൾ ഈക്വൽ ആയിരിക്കും എ ലോങ് കോളം ഫെയിൽസ് ബൈ ലോങ് കോളങ്ങൾ ഫെയിൽ ചെയ്യുന്നത് എങ്ങനെയാണ് ആൻസർ ബക്ക്ലിംഗ് ലോങ് കോളം ഫെയിൽ ചെയ്യുന്നത് ബക്ക്ലിംഗ് കാരണവും ഷോർട്ട് കോളം ഫെയിൽ ചെയ്യുന്നത് ക്രഷിംഗ് അല്ലെങ്കിൽ കംപ്രഷൻ കാരണവുമായിരിക്കും First of all, എന്താണ് കോളം നോക്കാം കോളം എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചറൽ മെമ്പർ വിച്ച് ഇസ് സബ്ജക്റ്റഡ് ടു ആക്സിയൽ കംപ്രസീവ് ഫോഴ്സ് അതിനെയാണ് കോളം എന്ന് പറയുന്നത് ഈ കോളത്തിനകത്ത് ഷോർട്ട് കോളം എന്നും ലോങ് കോളം എന്നും പറയും അതിനകത്ത് സ്ലെൻഡർ റേഷ്യോ ലെസ് ദാൻ 80 ആണെങ്കിൽ 80 ആണെങ്കിൽ അതിനെ നമുക്ക് ഷോർട്ട് കോളം എന്ന് പറയാം അത് ഫെയിൽ ആവുന്നത് ക്രഷിംഗോ അല്ലെങ്കിൽ കംപ്രഷനോ കാരണമായിരിക്കും അതേപോലെ ലോങ് കോളം എന്ന് പറഞ്ഞാൽ സ്ലെൻഡർ റേഷ്യോ ഗ്രേറ്റർ ദാൻ 80 ആയിരിക്കും അതിനെയാണ് അത് ഫെയിൽ ആവുന്നത് ബക്ക്ലിംഗ് അതാണ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ ബക്ക്ലിംഗ് കാരണം സോ ലോങ് കോളം ഫെയിൽ ചെയ്യുന്നത് ബക്ക്ലിംഗ് കാരണം ഇഫ് ദ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഈസ് ഈക്വൽ ടു സീറോ ദ മെറ്റീരിയൽ ഈസ് സെറ്റ് ടു ബി ഇയുടെ വാല്യൂ സീറോ ആണെങ്കിൽ ആ മെറ്റീരിയലിനെ എന്താണ് പറയുന്നതെന്നാണ് ആൻസർ ഇയുടെ വാല്യൂ സീറോ ആണെങ്കിൽ മെറ്റീരിയൽ ഈസ് റിജിഡ് Principal planes are planes having. Principal plane प्रत्येक अवे toy value 0 That means shear stress in the value 0 The answer is no shear stress. Shear force is rate of change of bending moment F is equal to dm by dx അതേപോലെ ലോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ് ആണ് സോ ഡബ്ല്യു ഇസ് ഇക്വൽ ടു ഡി എഫ് ബൈ ഡി എക്സ് എന്ന് പറയാം അതും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻ ഷോർട്ട് കോളം ഫെയിലിയർ ഒക്വർ ബൈ ഷോർട്ട് കോളം എങ്ങനെയാണ് ഫെയിൽ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് നേരത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞായിരുന്നു ലോങ് കോളം ബക്ക്ലിംഗ് കാരണവും ഷോർട്ട് കോളം ഡയറക്റ്റ് കംപ്രഷൻ അല്ലെങ്കിൽ കഷിംഗ് കാരണവുമാണ് ഫെയിൽ ചെയ്തതെന്ന് So the answer is direct compression only. The workability of concrete can be improved by addition of following components. നമ്മുടെ കോൺക്രീറ്റിന്റെ വർക്കബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കമ്പോണന്റ് ആണ് സിങ്ക് എന്ന് പറഞ്ഞത്. The split strength of cement can be determined by. Split strength ഒരു സിമന്റിന്റെ കണ്ടുപിടിക്കുന്നത് ബ്രസീലിയൻ ടെസ്റ്റ് വെച്ചിട്ടാണ്. So next, Wickett apparatus nu parayna standard consistency, initial and final setting time idokke kandupidikkanana upayogikkunnathu. Cube test nu parayna concrete inde characteristic compressive strength kandupidikkanana upayogikkunnathu. Brickwork test nu parayunnathu cement inde tensile test aanu. So ivide chodyam choichirunnathu cement inde split strength determine cheynathu engeneyanu nanu answer Brazilian test. Under constant load, the creep strain in concrete is. Creep എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിൽ സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ലോഡ് കാരണം
കുറെ നാളുകൾക്ക് ശേഷം അവിടെ ഒരു ഡീഫോർമേഷൻ സംഭവിക്കുക. സോ അതൊരു ടൈം ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ക്രീപ്പ് എന്ന് പറഞ്ഞാൽ. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ടൈം ഡിപ്പെൻഡന്റ് ആണ്. അണ്ടർ ഒരു കോൺസ്റ്റന്റ് ലോ ദ ക്രീപ്പ് സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് ഈസ് ടൈം ഡിപ്പെൻഡന്റ്. ദ റേഷ്യോ ഓഫ് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഫോർ സ്റ്റീൽ ടു ദാറ്റ് ഓഫ് കോൺക്രീറ്റ് ഈസ് നോൺ ആസ്. സോ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് സ്റ്റീൽ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നതാണ് മോഡുലാർ റേഷ്യോ. നെക്സ്റ്റ് ഓപ്ഷനിലുള്ളതാണ് പോയ്സോൺസ് റേഷ്യോ. പോയ്സോൺസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലീനിയർ സ്ട്രെയിൻ ആണ്. ഇലാസ്റ്റിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയൽ ഇലാസ്റ്റിക് ആണെങ്കിൽ ലോഡ് റിമൂവ് ചെയ്താലും അതിന്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് റീഗെയിൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറയും. നെക്സ്റ്റ് ആണ് ബൾക്ക് മോഡുലസ്. ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ വോളിയമെട്രിക് സ്ട്രെസ് ബൈ വോളിയമെട്രിക് സ്ട്രെയിൻ ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് സ്റ്റീൽ ഡിവൈഡഡ് ബൈ കോൺക്രീറ്റ് ആണ്. ആൻസർ മോഡുലാർ റേഷ്യോ. ദ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഫോർ മൈൽഡ് സ്റ്റീൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു യങ്സ് മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി മൈൽഡ് സ്റ്റീലിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ 210 kN പെർ mm² ആണ്. ദ ടെൻസൈൽ ടെസ്റ്റ് ഈസ് കാരിഡ് ഓൺ ഡാഷ് മെറ്റീരിയൽ. ടെൻസൈൽ ടെസ്റ്റ് ഏത് തരം മെറ്റീരിയലിലാണ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഡക്റ്റൈൽ. ഡക്റ്റൈൽ മെറ്റീരിയലിന്റെ പ്രത്യേകത അവിടെ കാർബൺ കണ്ടന്റ് കുറവാണ്, അതുകൊണ്ട് കംപ്രഷൻ കുറവാണ്, അതുകൊണ്ട് ടെൻഷൻ കൂടുതലായിരിക്കും. സോ അങ്ങനെയുള്ള മെറ്റീരിയൽ ആണ് ഡക്റ്റൈൽ. ഈ ഒരു ഇങ്ങനെയുള്ള മെറ്റീരിയലിന്റെ പ്രത്യേകത നമുക്കതിനെ തിൻ വയറുകളായിട്ട് ഡ്രോൺ ചെയ്യാൻ പറ്റും. ഡക്റ്റൈൽ മെറ്റീരിയലിന് എക്സാമ്പിൾ ആണ് മൈൽഡ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ഓപ്ഷനിലുള്ളതാണ് ബ്രിട്ടിൽ. ബ്രിട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത്. എക്സാമ്പിൾ ബ്രിക്ക്, കോൺക്രീറ്റ്, കാസ്റ്റ് അയൺ, ഇതൊക്കെ ബ്രിട്ടിലായിട്ടുള്ള മെറ്റീരിയലാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കംപ്രഷൻ കൂടുതൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മെറ്റീരിയലിന് കാർബൺ കണ്ടന്റ് കൂടുതൽ. ഇപ്പൊ കാസ്റ്റ് അയൺ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് കാർബൺ കണ്ടന്റ് കൂടുതലാണ്. അങ്ങനെ കൂടുതലായതുകൊണ്ട് കംപ്രഷൻ കൂടുതലായിരിക്കും, അതുകൊണ്ട് ടെൻഷൻ കുറവുമായിരിക്കും. അങ്ങനെയുള്ള ടൈപ്പ് മെറ്റീരിയലാണ് ബ്രിട്ടിൽ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ആണ് മാലിബിൾ. മാലിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷീറ്റുകളായിട്ട് റോൾ ചെയ്യാൻ പറ്റുന്ന, തിൻ ഷീറ്റുകളായിട്ട് മാറ്റാൻ പറ്റുന്ന മെറ്റീരിയൽ ആണെങ്കിൽ അതിനെ മാലിബിൾ മെറ്റീരിയൽ എന്ന് പറയാം. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ബ്രിട്ടിലിന്റെ ഓപ്പോസിറ്റ് ആണ്. ബ്രിട്ടിൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതാണ് എങ്കിൽ പ്ലാസ്റ്റിക് ജസ്റ്റ് ഇങ്ങനെ ഡീഫോം ചെയ്തുകൊണ്ടിരിക്കത്തേ ഉള്ളത് പൊട്ടിപ്പോകത്തില്ല. ബ്രേക്ക് ചെയ്യാത്ത മെറ്റീരിയൽ ആണ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ. സോ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ടെൻസൈൽ ടെസ്റ്റ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നത് ഡക്റ്റൈൽ മെറ്റീരിയലുകളിലായിരിക്കും. അതേപോലെ ഓർത്തിരിക്കുന്നതാണ് കംപ്രഷൻ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ബ്രിട്ടിലായിട്ടുള്ള മെറ്റീരിയൽസിലുമായിരിക്കും. ദ ന്യൂട്രൽ ആക്സിസ് ഓഫ് ബീം ഈ സബ്ജക്റ്റഡ് ടു ഡാഷ് സ്ട്രെസ്. ന്യൂട്രൽ ആക്സിസ് ഒരു ബീമിന്റെ അവിടെ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് 0 ആണോ മാക്സിമം ആണോ മിനിമം ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഒരു പ്യുവർ ബെൻഡിങ് കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ന്യൂട്രൽ ആക്സിസിന്റെ സ്ട്രെസ്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഇപ്പൊ സ്ട്രെസ് ആയാലും സ്ട്രെയിൻ ആയാലും ഇലോങ്ങേഷൻ ആയാലും നമ്മൾ ന്യൂട്രൽ ആക്സിസ് കൺസിഡർ ചെയ്താൽ അതിന് ഒരു രീതിയിലുള്ള മാറ്റവും ഉണ്ടാവുന്നില്ല. സോ അവിടുത്തെ വാല്യൂ 0 ആയിരിക്കും. അവിടുത്തെ ഒരു സ്ട്രെസ് ഡയഗ്രാം തന്നിട്ടുണ്ട്. ആ സ്ട്രെസ് ഡയഗ്രാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ എക്സ്പ്ലെയിൻഡ് ആണ് അവിടെ അതെന്താ വാല്യൂ 0 ആണ്. പക്ഷെ ആ ന്യൂട്രൽ ആക്സിസിൽ നിന്നും ഡിസ്റ്റൻസ് നമ്മൾ എടുക്കുമ്പോൾ വൈ ഈസ് പ്രപ്പോർഷണൽ ടു, വൈ ആണ് ഡിസ്റ്റൻസ് എങ്കിൽ ആ വൈ ഈസ് പ്രപ്പോർഷണൽ ടു ഇത് സ്ട്രെസ് ആയിരിക്കും. കാരണം ന്യൂട്രൽ ആക്സിസിൽ നിന്നും നീങ്ങും തോറും അതിന്റെ ഡിസ്റ്റൻസ് കൂടും തോറും അതിന്റെ സ്ട്രെസ്സിന്റെ വാല്യൂ കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ന്യൂട്രൽ ആക്സിസ് കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി 0. ദ മോസ്റ്റ് എഫിഷ്യന്റ് സെക്ഷൻ ഓഫ് എ ചാനൽ. ഒരു ചാനലിന്റെ മോസ്റ്റ് എഫിഷ്യന്റ് സെക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എപ്പിസോഡൽ ആണ്. വാട്ടർ ബിലോങ്സ് ടു, വാട്ടർ ഏത് കാറ്റഗറി വരുന്ന ഫ്ലൂയിഡ് ആണെന്നാണ് ചോദ്യം. ആൻസർ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിന്റെ പ്രത്യേകത ഒരു റിയൽ ഫ്ലൂയിഡിനകത്ത് ഷിയർ സ്ട്രെസ് ഇസ് പ്രപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ അല്ലെങ്കിൽ ആംഗുലാർ ഡീഫോർമേഷൻ അല്ലെങ്കിൽ വെലോസിറ്റി ഗ്രേഡിയന്റ് ആണെങ്കിൽ ആ ടൈപ്പ് ഫ്ലൂയിഡ്സിനെ നമുക്ക് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് എന്ന് വിളിക്കാം. ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സിന്റെ വേറെ എക്സാമ്പിൾസ് ആണ് എയർ, കെറോസിന്, ഓയില്, മെർക്കുറി ഇതൊക്കെ. നോൺ ന്യൂട്ടോണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപ്പോർഷണൽ അല്ലാത്ത ഫ്ലൂയിഡ്സിനെ വിളിക്കുന്ന പേരാണ്. സോ വാട്ടർ എന്ന് പറയുന്ന ഒരു ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ആണ്. ജിയോളജിക്കലി മാർബിൾ ഈസ് നോൺ ആസ്. മാർബിൾ ജിയോളജിക്കലി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ സ്റ്റോണിന്റെ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഇഗ്നിയസ്, സെഡിമെന്ററി, മെറ്റാമോർഫിക് എന്നതിരിക്കാം.
Limestone എന്ന് പറഞ്ഞാൽ സെഡിമെന്ററി റോക്കിന്റെ മെറ്റാമോർഫിസം ദാറ്റ് മീൻസ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ പ്രഷർ ചേഞ്ചസ് ഉണ്ടായി ഫോം ചെയ്യുന്ന ഒരു സ്ട്രക്ചറൽ റോക്കാണ് മാർബിൾ എന്ന് പറഞ്ഞാൽ സോ ആൻസർ ഈസ് മെറ്റാമോർഫിക് സ്റ്റോണിന്റെ പോർഷൻസിലെ എക്സാമ്പിളും ക്ലാസിഫിക്കേഷനും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ദ ടെൻഡൻസി ഓഫ് എ സ്റ്റോൺ ടു സ്പ്ലിറ്റ് എലോങ് സ്റ്റോൺ സ്പ്ലിറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ടെൻഡൻസി കാണിക്കുന്നത് ക്ലീവേജ് ആണ് പ്ലെയിൻ ഓഫ് ക്ലീവേജ് എന്ന് പറയും അതിനെ പെട്ടെന്ന് നമുക്ക് അടർത്തി മാറ്റാൻ പറ്റും ഒരു സ്റ്റോണിൽ നിന്ന് നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും സോ അതുകൊണ്ടാണ് ആൻസർ ക്ലീവേജ് വന്നത് ദ ഫ്രോഗ് ഓഫ് എ ബ്രിക്ക് ഈസ് നോർമലി മെയ്ഡ് ഓൺ ഇറ്റ്സ് ബ്രിക്കിൽ ഫ്രോഗ് എവിടെയാണ് നമ്മൾ കൊടുക്കാറുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ ആൻസർ ടോപ്പ് ഫേസിലായിരിക്കും ഫ്രോഗുകൾ നമ്മൾ ബ്രിക്കിൽ കൊടുക്കുന്നത് മോർട്ടാറും ആ ബ്രിക്കും തമ്മിലൊന്ന് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതൊരു 10-20 mm ഡിപ്രഷൻസിലായിരിക്കും നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഇവിടെ ആൻസർ ഫ്രോഗ് നമ്മൾ ടോപ്പ് ഫേസിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് വാട്ടർ സപ്ലൈ സ്കീംസ് ആർ ജനറലി ഡിസൈൻഡ് ഫോർ ദ ഡിസൈൻ പീരീഡ് ഓഫ് വാട്ടർ സപ്ലൈ സ്കീമുകൾ നമ്മൾ ഡിസൈൻ ചെയ്തത് 30 വർഷത്തേക്കാണ് ആൻ ഇൻഫിൽട്രേഷൻ ഗാലറി ഈസ് എ ആൻസർ ഹൊറിസോണ്ടൽ വെൽ ഇൻഫിൽട്രേഷൻ ഗാലറി എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ ടണൽ അല്ലെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വെല്ലാണ് അത് നമ്മൾ അണ്ടർഗ്രൗണ്ടിലായിരിക്കും ലേ ചെയ്യുന്നത് അണ്ടർഗ്രൗണ്ട് ഫ്ലോയെ ട്രാപ്പ് ചെയ്ത് ഒരു മോഡറേറ്റ് ഡെപ്തിലേക്ക് എത്തിക്കാനാണ് ഇൻഫിൽട്രേഷൻ ഗാലറികൾ നമ്മൾ ഉപയോഗിക്കുന്നത് സോ ദ ആൻസർ ഈസ് ഹൊറിസോണ്ടൽ വെൽ സോക്കറ്റ് ആൻഡ് സ്പിങ്ജക് ജോയിന്റ് ഈസ് യൂസ്ഡ് ഇത് നമ്മൾ വാട്ടർ സപ്ലൈ സിസ്റ്റത്തിനകത്ത് പഠിച്ച ഒരു ജോയിന്റ് ആണ് കാസ്റ്റ് അയൺ പൈപ്പിന്റെ ലേയിങ്ങിന് അല്ലെങ്കിൽ നമ്മൾ വാട്ടർ സപ്ലൈ ചെയ്യുമ്പോൾ കാസ്റ്റ് അയൺ പൈപ്പ്സുകൾ ആരെങ്കിലും കൂടുതൽ ഉപയോഗിക്കുന്നത് സോ അങ്ങനെയുള്ള കാസ്റ്റ് അയൺ പൈപ്പുകളിലാണ് ഈ സോക്കറ്റ് ആൻഡ് സ്പിങ്ജക് ജോയിന്റ്സ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് സോ ദ ആൻസർ ഈസ് സിഐ പൈപ്പ് ദ പെർമിസിബിൾ ടർബിഡിറ്റി ഇൻ മില്ലിഗ്രാം പെർ ലിറ്റർ ഫോർ പോർട്ടബിൾ വാട്ടർ ഈസ് ഒരു പോർട്ടബിൾ വാട്ടറിനകത്തെ ടർബിഡിറ്റി റേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് 5-10 mg പെർ ലിറ്റർ ആണിത് ടർബിഡിറ്റി എപ്പോഴും റിലേറ്റ് ചെയ്യുന്നത് ലൈറ്റുമായിട്ടാണ് എത്രമാത്രം സ്കാറ്റർ ആയി അല്ലെങ്കിൽ ലൈറ്റിനെ എത്രമാത്രം അബ്സോർബ് ചെയ്തു എന്നതുമായിട്ട് റിലേറ്റ് ചെയ്താണ് ടർബിഡിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത് അതേപോലെ കൊളോയിഡൽ മാറ്റേഴ്സിന്റെ പ്രസൻസ് കാരണമായിരിക്കും വെള്ളത്തിനകത്ത് ടർബിഡിറ്റി ഉണ്ടാകുന്നത് അത് മെഷർ ചെയ്യാൻ ധാരാളം ടെസ്റ്റുകളുണ്ട് ജാക്സൻസ് ബെയ്ലീസ് ഹില്ലേജ് നെഫലോമീറ്റർ അങ്ങനെ ധാരാളം ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്താണ് നമ്മൾ ടർബിഡിറ്റി മെഷർ ചെയ്യുന്നത് സോ അത്രയും കാര്യം കൂടെ ഓർത്തിരിക്കുക ആലം ഈസ് യൂസ്ഡ് ഫോർ ആലം നമ്മൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ആൻസർ കൊയാഗുലേഷൻ നമ്മൾ പ്യൂരിഫിക്കേഷന്റെ ആദ്യത്തെ സ്റ്റെപ്പ് സെഡിമെന്റേഷൻ ആണ് സെഡിമെന്റേഷൻ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം പ്ലെയിൻ സെഡിമെന്റേഷനും ഉണ്ട് കൊയാഗുലേഷനും ഉണ്ട് പ്ലെയിൻ സെഡിമെന്റേഷൻ എന്ന് വെച്ചാൽ ഹെവിയർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അത് ബോട്ടം സൈഡിൽ വന്ന് സെറ്റിൽ ആയിക്കോളും അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം റിമൂവ് ചെയ്യാം പക്ഷെ ഫൈനർ ആയിട്ടുള്ള പാർട്ടിക്കിൾസും വാട്ടറിൽ കാണാമല്ലോ അതിനെ നമുക്ക് റിമൂവ് ചെയ്യണം അത് ഫൈൻ സൈസ് ആയതുകൊണ്ട് അത് സെറ്റിലേ ചെയ്യത്തില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്തെങ്കിലും ഒരു കൊയാഗുലന്റ് ആഡ് ചെയ്തിട്ട് അതിന്റെ സൈസ് ബൾക്ക് ചെയ്യിക്കും അങ്ങനെ ആ ബൾക്ക് ചെയ്യിക്കുന്നത് കാരണം അത് എന്ത് ചെയ്തോളും വെയിറ്റ് കൂടുതലായതുകൊണ്ട് അത് ബോട്ടം സൈഡിൽ വന്ന് സെറ്റിൽ ചെയ്യും അങ്ങനെ അതിനെ റിമൂവ് ചെയ്യാൻ പറ്റും അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു കൊയാഗുലന്റ് ആണ് ആലം എന്ന് പറഞ്ഞ സോ നെക്സ്റ്റ് ഓപ്ഷനിലുള്ളതാണ് ഡിസ്ഇൻഫെക്ഷൻ ഡിസ്ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ പാത്തോജനിക് ആയിട്ടുള്ള ബാക്ടീരിയാസിനെ റിമൂവ് ചെയ്യാനാണ് ഡിസ്ഇൻഫെക്ഷൻ നമ്മൾ ചെയ്യുന്നത് കോമൺലി യൂസ് ചെയ്യുന്നത് ക്ലോറിൻ ഒക്കെയാണ് നെക്സ്റ്റ് ഓർഡറും ടേസ്റ്റും റിമൂവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോസസ് ആണ് എയറേഷൻ എന്ന് പറഞ്ഞ ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ അത് രണ്ട് തരമുണ്ട് ടെമ്പററി ഹാർഡ്നെസ്സും ഉണ്ട് പെർമനന്റ് ഹാർഡ്നെസ്സും ഉണ്ട് ടെമ്പററി ഹാർഡ്നെസ് നമുക്ക് ബോയിൽ ചെയ്തൊക്കെ അതിനെ റിമൂവ് ചെയ്യാൻ പറ്റും പെർമനന്റ് ആയിട്ടുള്ള ഹാർഡ്നെസ് ആണെങ്കിൽ സോഡാ ലൈംസോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് അതിനെ റിമൂവ് ചെയ്യാൻ പറ്റും സോ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ആലം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് അത് നമ്മൾ കൊയാഗുലേഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഓർഡർ ആൻഡ് ടേസ്റ്റ് ഈസ് കൺട്രോൾഡ് ബൈ ഓർഡറും ടേസ്റ്റും കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ട്രീറ്റ്മെന്റ് പ്രോസസ് ഏതാണെന്നാണ് ചോദ്യം ആൻസർ എയറേഷൻ ആണ് എയറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിനെ നമ്മൾ എയറുമായിട്ട് കോണ്ടാക്ട് ചെയ്യിപ്പിച്ചിട്ട് ഓക്സിജനെ അബ്സോർബ് ചെയ്യുക എന്നിട്ട് കാർബൺ ഡയോക്സൈഡിനെ റിമൂവ് ചെയ്യും അതേപോലെ
ചില കിൽ ബാക്ടീരിയാസിനെ കില്ല് ചെയ്യാനും പിന്നെ എച്ച് ടു എസ് ആയിട്ടുള്ള ഗ്യാസസിനെ വെള്ളത്തിൽ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യിക്കുവാനുമായിരിക്കും ഉപയോഗിക്കുന്നത്. സോ അതാണ് ഓഡർ ആൻഡ് ടേസ്റ്റിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് എയറേഷൻ മെത്തേഡാണെന്ന്. ഡിസ്ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ഇൻഫെക്റ്റന്റ് ആഡ് ചെയ്തുകൊണ്ട് പാത്തോജനിക് ആയിട്ടുള്ള ബാക്ടീരിയാസിനെ റിമൂവ് ചെയ്യുന്നു. കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിസ്ഇൻഫെക്റ്റന്റ് ആണ് ക്ലോറിൻ എന്ന് പറയുന്നത്. കൊയാഗുലേഷൻ നേരത്തെ പറഞ്ഞതാണ്. നെക്സ്റ്റ് സോഡാ ലൈം പ്രോസസ്. സോഡാ ലൈം പ്രോസസ് എന്ന് പറയുന്ന പെർമനന്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ആണ് ഈ സോഡാ ലൈം പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രഷർ ഫിൽട്ടേഴ്സ് ആർ യൂസ്ഡ് ഫോർ. പ്രഷർ ഫിൽട്ടറുകൾ സാധാരണ ഉപയോഗിക്കുന്നത് സ്വിമ്മിംഗ് പൂളിലാണ്. സോ ഇത്രയാണ് ഇന്നത്തെ ഫസ്റ്റ് ഗ്രേഡിനകത്ത് ചോദിച്ചിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ജി കെ ആയിരുന്നു, അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്തു. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നത്. ബാക്കിയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.